റെക്കോർഡ് പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ്. മറ്റൊന്നുമല്ല, ഈ മരത്തിൽ കാണുന്ന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആണ്. ഈ ക്ലയൻസിനെ സ്വന്തമാക്കാൻ മൂന്ന് മാർക്കറ്റേഴ്സ് ശ്രമിക്കുന്നതാണ്. ഇയാൾ മരത്തിൽ വലിയ മേഡം എന്താ ചെയ്യുന്നത് വെച്ചാൽ നോട്ടീസ് വിതരണം ചെയ്യുക, കവലയിൽ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, ബാനർ പബ്ലിഷ് ചെയ്യുക, ബാനറെല്ലാം വലിച്ചിട്ടുമല്ലോ പോസ്റ്റർ പോസ്റ്റിലൊക്കെ, അല്ലെങ്കിൽ ഹോർഡിംഗ് വെക്കുക, പത്രത്തിൽ പരസ്യം, അങ്ങനെയുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുന്ന കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ. രണ്ടാമത്തെ സ്മാർട്ട് മാർക്കറ്റ് ആണ്. അദ്ദേഹം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്, ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ട്, വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റിംഗിന് വേണ്ടി. അതാണ് അദ്ദേഹത്തിന്റെ കയ്യിലൊരു ടൂള് ഉള്ളത് കാണാം. പക്ഷേ അദ്ദേഹം നിലത്ത് വിൽക്കുകയല്ലേ, നിലത്ത് വിൽക്കേണ്ടി വരുന്ന വേറെ കൊണ്ടല്ല, ഇദ്ദേഹത്തിന് പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ അറിയുന്നില്ല, അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ചെയ്യുവാണ്. ഇതിന്റെ 100% സാധ്യതകൾ അറിയുന്നില്ല, അതിന്റെ 5% സാധ്യതകളെ അറിയത്തുള്ളൂ. അതേസമയം ഇതിന്റെ 95% സാധ്യതകൾ മനസ്സിലാക്കിയവരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അദ്ദേഹം വളരെ അനായാസം കസ്റ്റമേഴ്സിനെ കടത്തുന്നു, വളരെ സിമ്പിളായിട്ട് കസ്റ്റമേഴ്സ്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു. അപ്പൊ അതാണ് ആക്ച്വലി ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഇതിനകത്ത് എക്സ്പെർട്ട് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയും സാധ്യതകളുണ്ട്, എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പോകാൻ സാധിക്കും. പിന്നീട് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1 മന്ത് നിങ്ങൾ ഏത് ബിസിനസ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തി വരും. യുവർ ഡിജിറ്റൽ സ്കിൽസ് കോഴ്സ് ഹൈ. നമ്മളിവിടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞത്, സ്റ്റാർട്ട് ചെയ്തു. മുതൽ മുടക്കില്ലാഞ്ഞിട്ട് അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ, ഹാരി പോട്ടർ എന്ന് പറയുന്ന ലോകത്തിലെ നമ്പർ 1 നോവലുകളിൽ ഒന്നല്ലേ, ആ പബ്ലിഷിംഗ് കമ്പനിയോട് പറഞ്ഞ് എന്റെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ സ്റ്റോക്ക് ഞാൻ വിറ്റുതരാം. ലോകം മുഴുവൻ ഈ ഹാരി പോട്ടർ എന്ന് പറയുന്ന നോവൽ പോപ്പുലറാക്കുന്നതിൽ ജെഫ് ബെസോസിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം 2017 ജൂലൈ 27 ഒന്നാം സ്ഥാനത്തേക്ക് വന്നു. BBC അത് വലിയ വാർത്തയായി. ഇന്റർനെറ്റ് മാർക്കറ്റിംഗിനും ഡിജിറ്റൽ മാർക്കറ്റിംഗിനും ഇ കോമേഴ്സ് സൈറ്റിനും ഒക്കെ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു വന്നു. ശരിയല്ലേ, 0 എന്ന് വലിയ സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം. ഇപ്പോഴും റിസ്ക് ഫ്രീ ആയിട്ടാണ് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. എന്താണ് റിസ്ക് ഫ്രീ എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇല്ലല്ലോ, സ്റ്റോക്ക് 1% താഴെയുള്ളൂ, ബാക്കി 99% ജനങ്ങളുടെ സ്റ്റോക്ക് വെച്ചല്ലേ, കമ്മീഷൻ മാത്രമാണ് അല്ലേ, കമ്മീഷൻ മാത്രമാണ്. സ്റ്റോക്ക് വിൽക്കാതെ പോയാലും ആമസോണിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആമസോണിന്റെ പ്രോഫിറ്റ് കുറയുന്നേ ഉള്ളൂ, അല്ലാതെ നഷ്ടത്തിലേക്ക് പോകത്തില്ല. ഓക്കെ, ആമസോണിൽ ഇന്ത്യൻ വേർഷൻ ആമസോൺ എന്ന് പറയുന്നത് amazon.in ആണ്. നിങ്ങൾ മൊബൈലിൽ amazon.in എന്ന് ഓപ്പൺ ചെയ്യാമോ, ഇതിലൂടെ എങ്ങനെ സെല് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്ത്യൻ വേർഷൻ amazon.in ആണ്, ഗ്ലോബൽ വേർഷൻ amazon.com. amazon.in ഇന്ത്യൻ രൂപയിലാണ്. amazon.com എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വേർഷൻ, ജാപ്പനീസ് വേർഷൻ ഉണ്ട്, .jp ഉണ്ട്, FR ഉണ്ട്, ഫ്രാൻസ് വേർഷൻ, JP എന്ന് പറഞ്ഞ ജാപ്പനീസ് കറൻസിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ നമ്മളിവിടെ amazon.com ഫൗണ്ടർ CEO എന്നൊക്കെ ഉള്ള ആൾക്കാരെ കാണിക്കട്ടെ, ഇങ്ങോട്ട് പറയാം, മനസ്സിലായോ? നമ്മൾ ഒന്നോ രണ്ടോ ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഫേസ്ബുക്ക് ഇങ്ങോട്ട് പറഞ്ഞു എങ്ങനെയുള്ള ആൾക്കാരെ അവിടെ കാണിക്കട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, ചൂസ് ചെയ്യുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അടുത്ത സജഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ, ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ അത് ചൂസ് ചെയ്തപ്പോ ഇപ്പൊ കാണിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വേണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ്. ഓക്കെ, അടുത്ത തവണ എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒക്യുമെന്റ് SEO, രാവിലെ നമ്മൾ പറഞ്ഞത് SEO താല്പര്യമുള്ള ആൾക്കാരെ കാണിക്കട്ടെ. ഇങ്ങനെ പല ഓപ്ഷൻസ് ഇങ്ങോട്ട് പറഞ്ഞു തരും, മനസ്സിലായി? അപ്പം നിങ്ങളുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ട് ഈ ഓപ്ഷൻസ് ഒന്നോ രണ്ടോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കാണിക്കും. ഇപ്പം ഗേറ്റ് കോച്ചിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാരെയല്ലേ നിങ്ങൾക്ക് വേണ്ടി വരുന്നേ? അപ്പൊ ഗേറ്റ് കോച്ചിങ് ഞാൻ കൊടുത്തു നോക്കാം, ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ നോക്കാം. സജഷൻസ് ഗേറ്റ് ഗേറ്റ് കോച്ചിങ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യണം ഒരു മിനിറ്റ്. ഗേറ്റ് കോച്ചിങ് എഡ്യൂക്കേഷനകത്ത് ഗേറ്റ് കോച്ചിങ് ചൂസ് ചെയ്യേണ്ടി വരും, അത് കിട്ടും. നിങ്ങൾ ചില കീവേഡുകൾ അടിച്ചു നോക്കണം നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഡെമോഗ്രാഫിക്സിലെ റിലേഷൻഷിപ്പ്, ഓക്കെ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ഡൈവോഴ്സ് ആണോ, എൻഗേജ് ആണോ, ഇന്നർ റിലേഷൻഷിപ്പ് ആണോ, മാരീഡ് ആണോ, അൺമാരീഡ് ആണോ, സിംഗിൾ ആണോ, സെപ്പറേറ്റഡ് ആണോ, ഇത് എവിടെയാണ് പ്രയോഗിച്ചതെന്ന് ഞാൻ പറയാം.
കൊല്ലത്തുള്ള ഒരു കക്ഷി വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാ. അവർക്ക് ഏതായിരിക്കും ഞാൻ ചൂസ് ചെയ്തു? മാരീഡോ? ഏത് ചൂസ് ചെയ്തു? എൻഗേജോ അല്ലേ? ഇന്നയർ റിലേഷൻഷിപ്പ് എൻഗേജ്. ഇന്നയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതലുണ്ടെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കണം. മിനിമം ചാർജ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. മിനിമം ചാർജ് ഇതേ പരസ്യം തന്നെ ഫേസ്ബുക്കാണ് ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് ആണ് ചൂസ് ചെയ്തെങ്കിൽ ഇതേ പരസ്യം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കൊണ്ടുപോയാണ്. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി സെപ്പറേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഈ ലീഡിന് എണ്ണം ഇവിടെ കൊടുക്കുന്ന പൈസ അനുസരിച്ച് കൂടുതൽ പ്രൈവറ്റ് ചെയ്യും. മിനിമം എന്ന് പറയുന്നത് 40 രൂപയാണ്. മിനിമം 40 രൂപയാണ് പരസ്യം കൊടുക്കുന്നത്. യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന തുടങ്ങിയ സംഗതികൾ കവർ ചെയ്യും. അതേപോലെ വാട്സാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ദിവസത്തിന്റെ ഒരുപാട് സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി വാട്സാപ്പ്. ഈ വാട്സാപ്പിൽ എത്രത്തോളം മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ ബൾക്ക് എസ് എം എസുകൾ നിങ്ങളുടെ മെയിൽ മെസ്സേജ് ആയിട്ട് വരാറുണ്ട്. ഇതെങ്ങനെയാണ് അയക്കപ്പെടുന്നത് തുടങ്ങിയ സംഗതികളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വൈകുന്നേരമായിരിക്കും സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു സർട്ടിഫൈഡ് ഡിജിറ്റൽ മാർക്കറ്ററായി മാറും ആഫ്റ്റർ ദിസ് ക്ലാസ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതായത് ഡിജിറ്റൽ റെവല്യൂഷൻ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ 2012-16 വരെയുള്ള കാലഘട്ടത്തിൽ 7-8 ഇരട്ടിയായിട്ടൊക്കെ വർദ്ധിച്ചു. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 7-8 ഇരട്ടിയായിട്ടൊക്കെ വർദ്ധിച്ചു. 2016 ജിയോ വരുന്നത് അല്ലെ? ജിയോ വന്നതിന് ശേഷം ഒരു 3 മാസം ഫ്രീ കൊടുക്കും അല്ലെ? ഫ്രീ കൊടുത്തപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഒരു സിമ്മം കെടുത്തു. ഫ്രീ അല്ലേ, പൈസ കൊടുക്കണ്ടല്ലോ. അതിനും വീണ്ടും ഒരു 3 മാസം കൂടെ ഫ്രീ കൊടുത്തു. അപ്പൊ മൊത്തം 6 മാസം കോടിക്കണക്കിന് രൂപ അംബാനിയും റിലയൻസും മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടു അല്ലേ? അവരുടെ കയ്യിൽ സ്വന്തമാക്കാനാണ്. നിങ്ങള് യൂബർ ഈറ്റ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? യൂബർ ഈറ്റ്സ് വഴി ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 60 രൂപയാണ്. അതേ ബിരിയാണി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 120 രൂപയാണ്. ഇത് തുടങ്ങിയ സമയത്താണ്. ഇപ്പം യൂബർ ഈറ്റ്സിലും കടയിലും ഒക്കെ ഏകദേശം ഓരോ റേറ്റിലേക്ക് വന്നു. ഇടയ്ക്കൊക്കെ ചില ഓണം ഓഫറൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ എത്രമാത്രം കസ്റ്റമേഴ്സിനെ അവർക്ക് കിട്ടി അല്ലേ? 1000-ക്കണക്കിന് കസ്റ്റമേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് യൂബർ ഈറ്റ്സ് ആദ്യം 120 രൂപയുടെ ബിരിയാണി 60 രൂപയ്ക്ക് കൊടുക്കുകയും ബാക്കി പൈസ അവരുടെ പോക്കറ്റിൽ നിന്ന് കടക്കാർ കൊടുത്തിട്ടുണ്ട്. യൂബർ ടാക്സിയുടെ കേസ് പറയാം. ഫസ്റ്റ് റൈഡ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് റൈഡ് 150 രൂപയുടെ വരെ റൈഡ് ഫ്രീ ആണ്. നിങ്ങൾ ആ കാറിൽ കയറി പോയി 170 രൂപയായ ഇറങ്ങി പോകുമ്പോൾ 20 രൂപ കൊടുത്തത്. എന്തിനാണ് ഈ 150 രൂപ കമ്പനി പോക്കറ്റിൽ നിന്ന് കൊടുത്തത്? കസ്റ്റമറെ സ്വന്തമാക്കാൻ വേണ്ടി. മാർക്കറ്റിംഗിലുള്ള ഒരു തന്ത്രമാണ്. ഒരു ഇ കോമേഴ്സ് കമ്പനി എല്ലാ വീടുകളിലും രാവിലെ പാല് സപ്ലൈ ചെയ്യുന്ന കമ്പനി. ഈ മൊബൈൽ ആപ്പിലൂടെ അല്ലെങ്കിൽ സൈറ്റിലൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പാല് കൊണ്ടുവന്ന് വീട്ടിൽ തരും. അത് പല വീടുകൾക്കും ആവശ്യമുള്ളവരെ പാറ്റിലുള്ളവരെ. ഈ പാലിന്റെ വില എന്ന് പറയുന്നത് 1 രൂപയിലും കൂടുതലില്ല. കടയിൽ കിട്ടുന്ന മിൽമ പാലിന്റെ അതേ പ്രൈസ്. പിന്നെ അവർക്ക് എന്തോ പ്രോഫിറ്റ് എന്ന് നിങ്ങൾ ചിന്തിച്ചോ എന്താ ഈ പ്രോഫിറ്റ്? അതായത് കടയിൽ 20 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കവർ പാല് എല്ലാ ദിവസവും രാവിലെ 7 മണി അല്ലെങ്കിൽ 7:30 അല്ലെങ്കിൽ 8 മണിക്ക് വീട്ടിൽ ഫ്ലാറ്റിൽ ഏത് ഫ്ലാറ്റിൽ എത്തിക്കുകയാണ്. പാലിന്റെ വില 20 രൂപ. എന്തുവായിരിക്കും അവരുടെ പ്രോഫിറ്റ്? അപ്പൊ നിങ്ങൾ കാര്യം ബൾക്കായിട്ട് അവർ പാൽ എടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പം 2-3 എന്നാലും എത്ര രൂപ അതിനകത്ത് പ്രോഫിറ്റ് കിട്ടാൻ. ഒരു സാധനം ഇവിടെ ട്രാഫിക്കിലൂടെ കൊണ്ടു കൊടുക്കണേ പെട്രോൾ ചിലവാകില്ലേ? ആ ഡെലിവറി ബോയ്ക്ക് സാലറി കൊടുക്കണ്ടേ അല്ലേ? ഡെലിവറി ബോയ്ക്ക് സാലറിയും കൊടുത്ത് പെട്രോളും ചിലവാക്കി ഇത്രയും സാധനം ഇറക്കി വെച്ച് സെല് ചെയ്യണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലേ? പിന്നെന്താണ് പ്രോഫിറ്റ്? കസ്റ്റമർ ഡേറ്റ. ഇപ്പൊ അവരെന്തൊക്കെയാ സെല് ചെയ്യുന്നത് അറിയാമോ? ഇപ്പൊ അവിടെ പച്ചക്കറി സെല് ചെയ്യുന്നുണ്ട്, അരിയും സാധനങ്ങളും സെല് ചെയ്യുന്നുണ്ട്, മട്ടൺ ബീഫ് ചിക്കൻ എല്ലാം സെല് ചെയ്യുന്നു. ആദ്യത്തെ പാൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? സകല കസ്റ്റമറെ അവർക്ക് സ്വന്തമാക്കണം അല്ലെ? പാലിന് 30 രൂപയെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ എത്ര കസ്റ്റമർ കിട്ടുവാൻ അല്ലേ? ഞങ്ങൾ ഡെലിവറി ചെയ്തതിന് പക്ഷെ ഒരു കവർ പാലിന് 30 രൂപയാണ്. കസ്റ്റമേഴ്സിന്റെ എണ്ണം വളരെ കുറയുന്നില്ലേ അല്ലെ? അല്ലല്ല, ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ അവര് റീസണബിൾ പ്രൈസിലാണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിന് നിലനിർത്താൻ പറ്റും. പ്രൈസ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ, മാർക്കറ്റ് വിലയേക്കാൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർ പിന്മാറും. ഇവൻ ജിയോ ഇപ്പൊ തന്നോണ്ടിരിക്കുന്ന റേറ്റ് ഇരട്ടി ആയി കഴിഞ്ഞാൽ നമ്മൾ ഐഡിയെ പറ്റിയും അല്ലെങ്കിൽ എയർടെലിനെ പറ്റി ചിന്തിക്കുന്നില്ലേ? പക്ഷെ ഇത്രയും കസ്റ്റമേഴ്സിനെ പറഞ്ഞാൽ അവർ പറയാതെ ഡിസ്പ്ലേ പീസ് ആണ്.
വേറെ സ്റ്റോക്ക് അവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നുവിടും, അല്ലെങ്കിൽ ഇത് പറയും മോഡൽ നമ്പർ അന്തരം തന്നെ അവര് സെൻട്രൽ സ്റ്റോറേജിലേക്ക് ഓർഡർ ചെയ്യും. അത് രണ്ട് ദിവസത്തിന് ആകും, പക്ഷെ ചിന്തിക്കണമല്ലോ, ശരിയല്ലേ? എങ്കിലും ഇപ്പോഴും വൈകിട്ടില്ല. പോസിബിലിറ്റി ഇപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് ഗ്യാപ് ഇപ്പോഴും കിടപ്പുണ്ട്, അത് കണ്ടെത്തണം, അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. വേറെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കാണിക്കാം. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൽ മാർക്കറ്റിലെ ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ള ചില മെത്തേഡ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് എന്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ച സോണി സോമൻപിള്ള എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ സൈറ്റ് ആണ്. പുള്ളിക്കാരി ആക്ച്വലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരിക്കുവായിരുന്നു. അപ്പം കമ്പനിയുള്ള ഹെക്ടിക് ജോബ് കാരണം ഒരു ഫ്രീഡം ഇല്ല, ബോസിന്റെ കീഴിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വന്തമായിട്ടൊരു ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത സൈറ്റാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ചെറിയ വിഗ്രഹങ്ങൾ, വിളക്കുകൾ തുടങ്ങിയ സംഗതികൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒന്നും കിട്ടാത്ത സംഗതി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. പലയിടത്തും ഒരു ഈ പറഞ്ഞ ഓട്ടുരുളി ഉള്ളതല്ലെന്നുണ്ടെങ്കിൽ വിളക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ചെങ്ങന്നൂരൊക്കെ ഉണ്ട്, മാന്നാറൊക്കെ എന്റെ ചില കേന്ദ്രങ്ങളാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ പല ഒന്നും ചോദിക്കുന്നില്ല, നേരെ ആളുടെ ബുക്ക് എടുത്ത് ഇവിടെ കൊണ്ടുപോകും, സൈറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആമസോണിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആമസോണിന്റെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പരസ്യം ഇവിടെ കാണിച്ചു തുടങ്ങും. ഈ കാണിക്കുന്ന പരസ്യത്തിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളതിന് ഡേറ്റ ഒന്നും മേടിക്കുന്നില്ല, കാരണം ഡേറ്റ മേടിച്ചിട്ട് അവർക്ക് എന്തോ പറയാന്, അവരെ വിളിച്ച് ചോദിക്കുക നിങ്ങൾ ആമസോണിൽ കയറി ഫോൺ മേടിക്കുന്നില്ലേ എന്നൊന്നും ചോദിക്കാനൊന്നും പാടില്ല. നമ്മുടെ ഡേറ്റയൊക്കെ അവരുടെ ആൾറെഡി ഉണ്ട്, മാക്സിമം ആൾക്കാരെ സൈഡിലേക്ക് ഒന്ന് എത്തിക്കുകയാണ്, എത്തിച്ചിട്ട് താല്പര്യമുള്ളവർ മേടിക്കട്ടെ. വീണ്ടും ഞാൻ താഴേക്ക് വരാം. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്യം കാണുന്നുണ്ടോന്ന് നോക്കാം, നിങ്ങൾക്ക് ഇതുപോലെയുള്ള പരസ്യങ്ങൾ കാണുന്നു നോക്കുക, ചില പരസ്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ഓക്കെ, കാർ ദേഖോ ഒരു പരസ്യം കാണുന്നുണ്ടോ? സ്പോൺസേഡ് ആണ് ആഡ് അല്ലേ, ആഡ് സ്പോൺസേഡ് ആണ്, കാറിന്റെ ഒരു പണം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പിന്നെ കാർ ദേഖോ എന്ന് പറയുന്ന സൈറ്റിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ഈ പരസ്യം കാണിക്കുന്നത്. പക്ഷെ ഈ കാറല്ല നോക്കിയത് എങ്കിലും അവരിങ്ങനെ എടുത്ത് കാണിക്കുകയാണ്, ബുക്ക് നൗ എന്ന് കൊടുത്തു. ബുക്ക് നൗ എന്ന് കൊടുത്തോ എന്റെ ഡേറ്റ ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ടോ? പേര്, ഫോൺ നമ്പർ, ഇത് എന്റെ പിൻകോഡാണ്, അതുപോലെ ഇമെയിൽ അഡ്രസ്. ഇത് കൂടാതെ രണ്ട് ഫീൽഡ് ഇവിടെ വേറെ വന്നിരിക്കും, ഇത് കണ്ടോ, രണ്ട് ഫീൽഡ് ഫില്ലാവാന്ന് വന്നിരിക്കുന്നുണ്ടോ. ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാതെ ഇത് എൻ്റർ ആവത്തില്ല. ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? സെലക്ട് സ്റ്റേറ്റ്. ഞാൻ അതിൽ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് കേരള എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എനിക്ക് മാനുവലി ചൂസ് ചെയ്യാൻ പറ്റും. സിറ്റി, കേരള ചൂസ് ചെയ്തതിന് ശേഷം സിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റീസ് കാണിക്കും, അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഡേറ്റ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കേരള ചൂസ് ചെയ്തു, അവിടെ സിറ്റിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ ഡേറ്റ് സേവ്. ഇതിന് പറയുന്നത് കസ്റ്റം ഫീൽഡ് എന്നാണ്. മറ്റെന്താണ്? കസ്റ്റം ഫീൽഡ് അല്ല, മറ്റേത് എന്ത് ഫീൽഡാണ്? ഓൾറെഡി ഫേസ്ബുക്കിന്റെ കയ്യിലുള്ള ഡേറ്റയാണ്. ഫേസ്ബുക്കിന്റെ കയ്യിലില്ലാത്ത ഡേറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമറോട് ചോദിക്കാം, കസ്റ്റം ഫീൽഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റി ഏതാണോ, അല്ലെങ്കിൽ ആർ യു ഇൻട്രസ്റ്റഡ് യെസ് ഓർ നോ എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. ഈ കേസിൽ കിട്ടുന്ന ഡേറ്റയുടെ എണ്ണം കുറവായിരിക്കും, കാര്യം എന്താണ്, യഥാർത്ഥ താല്പര്യമുള്ള ആൾക്കാർ മാത്രമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ബില്ല് ചെയ്തോളൂ അല്ലേ. അല്ലാത്തവരെ ആൾക്കാർ ചുമ്മാ, ചില ആൾക്കാർ ചുമ്മാ കണ്ടു വെറുതെ ക്ലിക്ക് ചെയ്ത് ചെയ്യാതെങ്കിൽ വിടും, അവർ വിളിക്കുന്ന പറയാം അബദ്ധത്തിൽ ഞങ്ങൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയാന്ന് പറയും. അപ്പൊ ചില ആൾക്കാരെ ആഡ് റൺ ചെയ്യുമ്പോൾ ഒരുപാട് പേരെ വിളിച്ച് സമയം കളയാനൊന്നും ഇല്ല, എന്നാലും താല്പര്യമുള്ള ആൾക്കാർ മാത്രം. ചില ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതിനകത്ത് ഒരു ഓപ്ഷൻ കാണും, നിങ്ങൾ 3 ലക്ഷം മുതൽ 5 ലക്ഷത്തിന്റെ പാക്കേജ് ആണോ അതോ 5 മുതൽ 7 ആണോ 7 മുതൽ 10 പാക്കേജ് ആണോ ചൂസ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും 3 താഴെയുള്ള ഒരു പാക്കേജ് അവർ എടുക്കുന്നില്ല, മനസ്സിലായില്ലേ? ഇൻഡയറക്ട്ലി പറയൂല്ലേ അവര്, ഇതിനകത്തുള്ള ഓപ്ഷൻ ഇതറിയില്ല. 3 to 5 lakhs ആണോ, 5 to 7 lakhs ആണോ, 7 to 10 lakhs ആണോ, ഏത് പാക്കേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പം കസ്റ്റമർ അത് ചൂസ് ചെയ്യുമ്പോൾ തന്നെ അവർക്കറിയാലോ, ഓക്കെ ഇവരുടെ റേറ്റ് 3-10 ഇടയ്ക്കാണ്, നമ്മൾ 50,000 രൂപയുടെ വർക്കൊന്നും അവർ എടുക്കത്തില്ല എന്നൊക്കെ പറയാം. ഓക്കെ.